ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജീഷ്മ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാളത്തിലെ പദശുദ്ധി എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കാണ് അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ എൽ ഡി സി ആയിക്കോട്ടെ എൽ പി യു പി ആയിക്കോട്ടെ ഏതൊരു എക്സാം എടുത്തു നോക്കുകയാണെങ്കിലും അതിൽ പദശുദ്ധി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കെന്ന് ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് ഉണ്ടാകുമല്ലേ അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പദശുദ്ധി നമ്മളിപ്പോൾ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്ന എസ് സി ആർ ടി അതേപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് പദങ്ങളാണ് അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇവിടെ അടിമത്വം എന്ന് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അടിമത്തം എന്ന് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതാണ് ഇതിലേതാണ് ആയിട്ടുള്ള പദം അതെ അടിമത്വമല്ല അടിമത്തമാണ് അല്ലേ അടി കിട്ടിയിട്ട് തലയ്ക്ക് മത്ത് പിടിക്കുക എന്ന് കേട്ടിട്ടില്ലേ അപ്പോൾ അത് ഓർത്തു വെക്കുക അടി കിട്ടിയിട്ട് തലയ്ക്ക് മത്തു പിടിച്ചപ്പോൾ അടിമത്തം എന്ന് ഓർത്തിരിക്കുക അതേപോലെ തന്നെ അത്ഭുതം എന്ന് കൊടുത്തിട്ടുണ്ട് അത്ഭുതം അത്ഭുതം എന്ന് കൊടുത്തിട്ടുണ്ട് ഇതിലേതാണ് ശരിയായിട്ടുള്ള പദം അത്ഭുതമല്ല ശബ്ദധാരാവലി പ്രകാരം അത്ഭുതം എന്നുള്ളത് ശരിയാണ് അതേപോലെ തന്നെ ഈ അത്ഭുതം എന്നുള്ളതും ശരിയാണ് പക്ഷെ നമുക്ക് ഒട്ടുമിക്ക പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്തു നോക്കുകയാണെങ്കിലും ഈ അത്ഭുതമാണ് ചോദിക്കാറുള്ളത് എന്നിരുന്നാലും നിങ്ങൾ രണ്ട് അത്ഭുതവും പഠിച്ചു വെക്കുക അപ്പൊ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പഠിക്കാം തവളെ തത്തയുടെ ത തത്ത അല്ലെങ്കിൽ തവളയുടെ എടുക്കുക അതേപോലെ തന്നെ ഭൂതം ഭൂതം എന്നുള്ളത് നമുക്ക് ഭൂതം എന്ന് ഓർത്തു വെച്ചൂടെ അപ്പോൾ തത്ത ഭൂതത്തെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു തത്ത ഭൂതത്തെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു എന്ന് ഓർത്തു വെച്ചൂടെ അപ്പൊ നിങ്ങൾക്ക് അത്ഭുതം ഈസി ആയിട്ട് കിട്ടും അടുത്തത് അതിഥി എന്ന് കൊടുത്തിട്ടുണ്ട് അതിഥി എന്ന് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് അതെ ഇവിടെ തവളയുടെ തായാണ് തവളയുടെ തായും അതേപോലെ രഥത്തിൻ്റെ തായുമാണ് വരുന്നത് രഥത്തിൻ്റെ ഗായാണ് വരുന്നത് അപ്പോൾ നമുക്ക് അതിഥി എന്ന് സിമ്പിളായിട്ട് ഓർത്ത് വയ്ക്കാം തവള രഥത്തിൽ പോയി അതിഥിയെ കണ്ടു എന്ന് ഓർത്തു വെച്ചൂടെ തവള രഥത്തിൽ പോയിട്ടാണ് അതിഥിയെ കണ്ടത് ഓക്കെ അടുത്തത് അഖിലം അഖിലം എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ അതേപോലെ തന്നെ അഖിലം എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഏത് അഖിലമാണ് ആയിട്ടുള്ള അഖിലം ഇത് നഖത്തിൻ്റെ ഗായാണ് വരുന്നത് ഇവിടെ അഖിലത്തിന് നഖത്തിൻ്റെ ഗായാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഓർത്തു ഓർത്തുവെക്കുക എന്താണ് ആ അഖിലത്തിന് നഖത്തിൻ്റെ ഗായാണ് അഖില നഖം കടിച്ചു എന്ന് ഓർത്തു വെച്ചൂടെ അഖില നഖം കടിച്ചു എന്ന് ഓർത്തു അടുത്തത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഓഫീസ് അറ്റൻഡ് ഗ്രേഡ് ടു ലാബ് അസിസ്റ്റൻ്റ് എൽ ഡി സി ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ചോദിച്ചൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക ഓപ്ഷൻ എ അത്ഭുതം ഓപ്ഷൻ ഓപ്ഷൻ ബി സി അത്ഭുതം ഓപ്ഷൻ ഡി അത്ഭുതം അപ്പം നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടല്ലേ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് അതെ നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ് തത്ത തത്തഭൂതത്തെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു അപ്പോൾ അത്ഭുതം കിട്ടിയില്ലേ ക്ലിയർ ആയില്ലേ ഓക്കെ അടുത്തത് പോലീസ് കോൺസ്റ്റബിൾ ആംഡ് പോലീസ് ബറ്റേലിയൻ ടൂ തൗസൻഡ് ട്വൻറി ത്രീയിൽ ചോദിച്ച ഒരു പ്രീവിയസ് ആണ് ശരിയായ പദം കണ്ടെത്തുക ഒന്ന് അതിഥി എന്ന് കൊടുത്തിട്ടുണ്ട് അടുത്ത് അതിഥി എന്ന് കൊടുത്തിട്ടുണ്ട് അടുത്ത അതിഥി അതിഥി അപ്പോൾ ഓപ്ഷൻസ് നോക്കാം ഏതാണ് ശരി ഓപ്ഷൻ എ രണ്ട് മാത്രം ശരി ഓപ്ഷൻ ബി മൂന്ന് മാത്രം ശരി ഓപ്ഷൻ സി നാല് മാത്രം ശരി ഓപ്ഷൻ ഡി ഒന്ന് മാത്രം ശരി അപ്പോൾ ഇതിലേതാണ് ആയിട്ടുള്ളത് അതെ നമ്മൾ പഠിച്ചു തവളാരഥത്തിൽ പോയി അതിഥിയെ കണ്ടു തവളാരഥത്തിൽ പോയി അതിഥിയെ കണ്ടു അപ്പോൾ തായും തവളയുടേതായും രത്തിൻ്റതായും വന്നു അപ്പൊ ഏതാണ് ആയിട്ടുള്ളത് ഓപ്ഷൻ ഡി ഒന്ന് മാത്രാണ് അല്ലേ ശരി ഓപ്ഷൻ ഡി ഒന്ന് മാത്രമാണ് ശരി ഓക്കെ അടുത്ത പദത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് പി എസ് സി റാങ്ക് ബുക്ക് എന്ന ആപ്ലിക്കേഷൻ പരിചയപ്പെടാം പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എൽ പി യു പി ലെവൽ അതേപോലെ തന്നെ സെവൻത് ലെവൽ ഡിഗ്രി ലെവൽ ടെൻത്ത് ലെവൽ എന്നിങ്ങനെ എല്ലാ ലെവലിലോട്ടുള്ള നോട്ട്സും അതേപോലെ തന്നെ ഡെയിലി സ്റ്റഡി പ്ലാൻ മോക്ക് ടെസ്റ്റ് എല്ലാം പി എസ് സി റാങ്ക് ബുക്കിൽ അവൈലബിൾ ആണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടാണ് പ്രീമിയം എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജീഷ്മ ഡിസ്കൗണ്ട് ഫൈവ് എന്ന കോഡ് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത പദങ്ങളിലോട്ട് പോവാം അടുത്ത എന്താണ് ആ അധിഷ്ഠിതം എന്ന് കൊടുത്തിട്ടുണ്ട് അധിഷ്ഠിതം എന്ന് കൊടുത്തിട്ടുണ്ട് അധിഷ്ഠിതം അധിഷ്ഠിതം ഇതിലേതാണ് കറക്റ്റായിട്ടുള്ള അധിഷ്ഠിതം ആ ടാ ഈ ടായല്ല വളഞ്ഞിട്ടുള്ള ടായല്ല ഏത് ടായാണ് ആ റൗണ്ട് ആയിട്ടുള്ള ടായ ആണല്ലേ അപ്പോ ലാസ്റ്റ് ഒരു ടാ ഉണ്ടെന്ന് ആലോചിച്ച് വെക്കുക അതേ ടാ തന്നെയാണ് ഇവിടെ വരുന്നതെന്നും ആലോചിച്ച് വെക്കുക ആധിഷ്ഠിതത്തിന് രണ്ട് ടായാണെന്ന് ഓർത്തിരുന്നാൽ മതി അടുത്തത് അനുഷ്ഠാനം 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 എന്ന് പറയുമ്പോൾ അതും നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ രണ്ട് ടായ ഉണ്ടെന്ന് ഓർത്തു വെച്ചാൽ മതി ഇത് ടായല്ല അല്ല പക്ഷെ നിങ്ങൾ ടാ പോലെ ഓർത്ത് വെക്കുക രണ്ട് ടായ് ഉണ്ടെന്ന് ഓർത്ത് വെക്കുക അതേപോലെ അനാച്ഛാദനം അനാഛാദനം ഏത് ചായയാണ് വരുന്നത് അച്ഛൻ്റെ ചായയാണല്ലേ അനാച്ഛാദനത്തിന് അച്ഛൻ്റെ ചായയാണ് നമുക്ക് ഇങ്ങനെ ഓർത്ത് വെക്കാം അനാർ അച്ഛൻ ദാനം ചെയ്തു അച്ഛൻ എന്താ ദാനം ചെയ്ത് അനാറാണ് അല്ലേ അനാർ അച്ഛൻ ദാനം ചെയ്തു അപ്പോ നമുക്ക് അച്ഛൻ്റെ ആണെന്ന് ഓർത്തു വെക്കാം ദാനത്തിന്റെ ദാണെന്നും ഓർത്തുവെക്കാം അടുത്തത് അനുഗ്രഹീതൻ അനുഗ്രഹീതൻ അനുഗ്രഹീതനല്ല വരിക അനുഗ്രഹീതനല്ല അനുഗ്രഹീതനാണ് കറക്റ്റായിട്ടുള്ള പദം അനുഗ്രഹീതൻ എന്ന് വെച്ചാൽ എന്താ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറയുമ്പോൾ അനുഗ്രഹിക്ക അനുഗ്രഹിക്കപ്പെട്ടവനാണ് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വേർഡാണ് അനുഗ്രഹം അനുഗ്രഹം ഇവിടെ അനുഗ്രഹീതനല്ല അനുഗ്രഹീതനാണ് വരുന്നത് അതേപോലെ തന്നെ ഇവിടെ അനുഗ്രഹമല്ല അനുഗ്രഹമാണ് വരുന്നത് അനുഗ്ര അനുഗ്രഹീതനും അനുഗ്രഹവുമാണ് വരുന്നത് മാറിപ്പോവരുത് അനു ഗ്രഹത്തിൽ വായു കണ്ടെത്തി അങ്ങനെ എന്തെങ്കിലും കോഡ് വെച്ചിട്ട് നിങ്ങൾ ഓർത്തു വെക്കുക അനു ഗ്രഹത്തിൽ വായു കണ്ടെത്തി ഗൃഹത്തിലല്ല വായു കണ്ടെത്തിയ ഗ്രഹത്തിലാണ് അത് നിങ്ങൾ വെക്കുക അതേപോലെ തന്നെ അസ്തമനം അസ്തമയം ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് അസ്തമയാണല്ലേ അസ്തമയം സൂര്യൻ അസ്തമിച്ചു അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറയാറ് അപ്പോൾ അമ്മ അല്ലെങ്കിൽ അച്ഛൻ അച്ഛൻ സദ്യ തിന്നു മയങ്ങി അച്ഛൻ സദ്യ തിന്നു മയങ്ങി എപ്പോഴാണ് മയങ്ങിയത് ആ അസ്തമ അസ്തമയ സമയത്താണ് മയങ്ങിയത് അല്ലേ അപ്പോൾ നമുക്ക് ഓർത്ത് വയ്ക്കാം അച്ഛൻ അല്ലെങ്കിൽ അമ്മ സദ്യ തിന്നു മയങ്ങി എപ്പോഴാണ് അസ്തമ സമയത്താണെന്ന് ഓർത്തുവെക്കാം വരുന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ആണ് വരുന്നത് ശരിയായ പദം കണ്ടെത്തുക ഇതിൽ കൊടുത്തിട്ടുണ്ട് അസ്തമയം അസ്തമനം അസ്തമനം അസ്തമയം ഇതിൽ ഏതാണ് ആയിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ മൂന്ന് മാത്രം ശരി ഓപ്ഷൻ ബി നാല് മാത്രം ശരി ഓപ്ഷൻ സി ഒന്ന് മാത്രം ശരി ഓപ്ഷൻ ഡി രണ്ട് മാത്രം ശരി ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് ആ അസ്തമയാണല്ലേ അസ്തമയം അപ്പം ഏതാണ് നാല് മാത്രമാണ് ശരി ഓപ്ഷൻ ബി നാല് മാത്രമാണ് ശരി അടുത്തത് നോക്കാം കണ്ടം കണ്ടം കണ്ടാണ് ണോ അല്ല ഇത് തെറ്റാണ് ഏത് കണ്ടമാണ് ഈ കണ്ടമാണ് ആയിട്ടുള്ള കണ്ടം അല്ലേ കണ്ടം എന്ന് വെച്ചാൽ എന്താണ് കഴുത്ത് എന്നല്ലേ അർത്ഥം കണ്ടെന്ന് വെച്ചാൽ കഴുത്ത് എന്നാണ് അർത്ഥം അപ്പൊ കഴുത്തിൽ രണ്ട് മുഴയുണ്ടെന്ന് ആലോചിച്ച് വെക്കുക കഴുത്തില് രണ്ട് മൊഴയാണുള്ളത് ഏതാണ് ഇതാ രണ്ട് മുഴയാണുള്ളത് കഴുത്തില് അടുത്ത് കാരാഗ്രഹം കാരാഗ്രഹം കാരാഗ്രഹമല്ല കാരൻ കാരൻ ഗൃഹത്തിലാണ് ഗൃഹത്തിലാണ് അങ്ങനെ ഓർത്തു വെക്കുക കാരൻ ഗൃഹത്തിലാണ് എവിടെയാ ആ വീട്ടിൽ ഗൃഹത്തിലാണ് അതേപോലെ ക്രീഡ 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 ഏത് ഡായ കെട്ടുള്ള ഡായല്ല മറിച്ച് കെട്ടില്ലാത്ത ഡായാണ് ക്രീഡയ്ക്ക് വരുന്നത് കെട്ടുള്ള ഡായല്ല കെട്ടില്ലാത്ത ഡായാണ് ക്രീഡയ്ക്ക് വരുന്നത് അതേപോലെ തന്നെ മറ്റൊരു വാക്കാണ് നമുക്ക് പി എസ് സി എപ്പോഴും ചോദിക്കാറുള്ള മറ്റൊരു വാക്കാണ് പീഡ പീഡ പീഡയ്ക്കും ഏത് ഡായാണ് വരുന്നത് ആ കെട്ടില്ലാത്ത ഡായാണല്ലേ വരുന്നത് കെട്ടുള്ള കെട്ടില്ലാത്ത ഡായാണ് ക്രീഡയ്ക്കും വരുന്നത് അതേപോലെ തന്നെ പീഡയ്ക്കും വരുന്നത് അടുത്തത് പീഡനം ഇവിടെ പീഡനം എന്ന് എഴുതുമ്പോഴും കെട്ടില്ലാത്ത ഡായാണ് വരുന്നത് ഓക്കെ അടുത്തത് ക്ഷണനക്കത്ത് ക്ഷണക്കത്ത് അപ്പോ ക്ഷണനക്കത്താണോ ക്ഷണക്കത്താണോ ആ ക്ഷണനക്കത്തല്ല ക്ഷണക്കത്ത് ക്ഷണക്കത്താണ് കറക്റ്റ് ആയിട്ടുള്ള വാക്ക് അടുത്ത ഗുമസ്തൻ ഗുമസ്തൻ ഇവിടെ ശ്രദ്ധിച്ചേ സ്ഥായിലാണല്ലേ മാറ്റം വരുന്നത് ഇവിടെ ഘുമസ്തന്റെ ഈ താ അല്ല വരുന്നത് ഏത് തായാണ് ഗുമസ്തൻ ഘുമസ്തൻ സവളയുടെ തായാണ് കറക്റ്റ് ആയിട്ടുള്ള താ അടുത്തത് കാര്യസ്ഥൻ കാര്യസ്ഥൻ എന്ന് പറയുമ്പോൾ അതും ഏത് തായാണ് ഇത് രണ്ടും നിങ്ങൾക്ക് മാറി പോവാൻ ചാൻസ് ഉണ്ട് ഗുമസ്തനും അതേപോലെ തന്നെ കാര്യസ്ഥനും പോവാൻ ചാൻസ് ഉണ്ട് രണ്ടും ഒരേപോലെ തന്നെയാണ് വരുന്നതെന്ന് നമുക്ക് തോന്നും പക്ഷേ ഒരേപോലെ അല്ല ഗുമസ്തന് തവളയുടെ തായും അതേപോലെ കാര്യസ്ഥന് രഥത്തിൻ്റെതായുമാണ് വരുന്നത് കാര്യസ്ഥന് കാര്യം സ്ഥലമാണ് എന്നോർത്തൂടെ കാര്യസ്ഥന് കാര്യം സ്ഥലമാണ് എന്നോർത്തൂടെ അപ്പോൾ നമുക്ക് ഗുമസ്തന് തവളയുടെ തായാണെന്നും കാര്യസ്ഥന് രഥത്തിൻ്റെതായാണെന്നും ഓർത്തുവെക്കാം അടുത്തത് ദ്രൗപദീ ദ്രൗപതി അപ്പൊ ഏതാണ് ദ്രൗപതിക്ക് ആയിട്ടുള്ള അക്ഷരം ആ ആദ്യവും ദാ വരുന്നുണ്ട് അവസാനവും ദാ വരുന്നുണ്ട് അല്ലെ ദ്രൗപദിയുടെ ആദ്യവും ദാ വരുന്നുണ്ട് അതേപോലെ തന്നെ അവസാനവും ദാ വരുന്നുണ്ട് അപ്പോൾ ദ്രൗപതി ദ്രൗപദി ഓക്കെ അടുത്തത് തത്വം തത്വമാണോ തത്വമാണ് ത തത്തയുടെ തായാണ് അല്ലേ തത്തയുടെ താ ആണ് വരുന്നത് തത്വം ആണ് തത്വമല്ല തത്വം രണ്ട് താവ് വരുന്നുണ്ടെന്ന് വെക്കുക അതേപോലെ തന്നെ മറ്റൊരു വാക്കാണ് സ്വത്വം സ്വത്വം അപ്പോൾ തത്വം സ്വത്വം ഒക്കെ ചോദിക്കാറ് എപ്പോഴും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് സ്വത്വത്തിൽ ഒരു താവേ ഉള്ളൂ എന്ന് വെക്കുക അതേപോലെ തത്വത്തിൽ രണ്ട് താവുണ്ടെന്ന് ഓർത്തിരിക്കുക അതേപോലെ തന്നെ അടുത്തത് കനിഷ്ഠൻ കനിഷ്ഠൻ കനിഷ്ഠ എന്ന് പറയുമ്പോൾ ഏത് ടായാണ് ആ ഈ ടായണല്ലേ വരുന്നത് വളഞ്ഞുള്ള ടായല്ല ഈ ടായാണ് കനിഷ്ഠന് വരുന്നത് അടുത്ത കവി അടുത്ത് കവിയിത്രി കവയിത്രി കവയിത്രി കവയിത്രിയെ നമുക്ക് എങ്ങനെ ഓർത്ത് വെക്കാം കവി എന്ന് പറയുമ്പോൾ കവിക്ക് എന്താണ് ഒരു വള്ളിയാണല്ലേ ആ കവിക്ക് ഒരു വള്ളിയാണുള്ളത് അതേപോലെ കവയിത്രിക്ക് രണ്ട് വള്ളിയുണ്ട് അത് നിങ്ങൾ ഓർത്തു വയ്ക്കുക കവിക്ക് അവസാനം ഒരു വള്ളിയാണുള്ളത് കവി ഇത്രക്കോ അവസാനം രണ്ട് വള്ളിയുണ്ട് കവിയുടെ അവിടെയുള്ള വള്ളി നമുക്ക് വേണ്ട അടുത്തത് കടാക്ഷം കടാക്ഷം ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള കടാക്ഷം ആ ഇവിടെയും കാവുന്നുണ്ട് ഇവിടെയും കാവരുന്നുണ്ട് അല്ലേ അപ്പോൾ കടാക്ഷം രണ്ട് കാ വരുന്നുണ്ടെന്ന് ഓർത്തു വെക്കുക കടാക്ഷം രണ്ട് കാ വരുന്നുണ്ടെന്ന് ഓർത്ത് വെക്കുക അടുത്തത് കുടിശിക കുടിശിക അല്ല കുടിശിക അടുത്തത് കുരുടൻ കുരുടൻ എന്ന് പറയുമ്പോൾ എന്താണ് ആ വളഞ്ഞിട്ടുള്ള ഡായാണല്ലേ കുരുടന് വളഞ്ഞിട്ടുള്ള ഡായാണ് നിവർന്നിട്ടുള്ള ഡായല്ല കുരുടന് ഒരു വളവുണ്ട് അല്ലേ കുരുടൻ ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന ഒരു കുരുടനാണ് അടുത്തത് കൃത്രിമം കൃത്രിമം എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കായനെ താങ്ങി പിടിച്ചു വെച്ചിരിക്കുക കൃത്രിമം കാണിക്കുക അല്ലെ അപ്പൊ കായനെ താങ്ങി പിടിച്ചിട്ടാണ് കൃത്രിമം കാണിക്കുന്നത് കൃത്രിമം കാനെ താങ്ങി പിടിച്ച് വെച്ചിരിക്കുകയെന്ന് ഓർത്തിരിക്കുക അതേപോലെ കൃതജ്ഞത കൃതജ്ഞതയ്ക്ക് ഏതാണ് ആ ജാ പ്ലസ് ഞാൻ ആണല്ലേ ജാ പ്ലസ് ഞാണ് കൃതജ്ഞത വരുന്നത് അടുത്ത് ക്ലേശഭൂയിഷ്ടം ക്ലേശഭൂയിഷ്ടം അല്ലേ ക്ലേശഭൂയിഷ്ടം അല്ല ക്ലേശഭൂയിഷ്ടം അതേപോലെ തന്നെ നിഷേധം നിഷേധം എന്ന് പറയുമ്പോൾ എന്താ നിഷേധിക്കുക നിഷേധമല്ല നിഷേധമാണ് നിഷ ധനത്തെ നിഷേധിച്ചു എന്നോർത്ത് വെച്ചൂടെ നിഷ ധനത്തെ നിഷേധിച്ചു എന്നോർത്ത് വെച്ചൂടെ നിഷ ധനത്തെ നിഷേധിച്ചു നിഷ എന്തിനെയാണ് നിഷേധിച്ചത് ആ ധനത്തെയാണ് നിഷേധിച്ചത് അടുത്തത് നിശബ്ദത നിശബ്ദത എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടും എന്താണ് ശബ്ദം നമ്മൾ ശബ്ദം എന്ന് എഴുതുന്നത് എങ്ങനെയാണ് ശബ്ദം ശബ്ദം എന്നെഴുതുന്നത് എങ്ങനെയാണ് ഈ ദായാണ് അല്ലെ ശബ്ദത്തിന് വരുന്നത് ശബ്ദത്തിന് ഈ ദായാണ് വരുന്നത് അപ്പോ രണ്ട് ശബ്ദം കൂടി ചേർന്നപ്പോ നിശബ്ദതയായി എന്ന് ഓർത്തു വയ്ക്കാം രണ്ട് ശബ്ദം രണ്ട് ശ വരുന്നുണ്ട് രണ്ട് ശബ്ദം കൂടി ചേർന്നപ്പോ നിശബ്ദതയായി ശബ്ദത്തിന്റെ ണെന്ന് ഓർത്തിരിക്കുക അതേപോലെ തന്നെ രണ്ട് ഷാ വരുന്നുണ്ടെന്നും ഓർത്തുവെക്കുക അടുത്ത നിരാഹാരവ്രതം നിരാഹാര വ്രതം ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് നിരാഹാര വ്രതമാണ് വ്രതം വ്രതമനുഷ്ഠിക്കുക എന്നല്ലേ നമ്മൾ പറയാറ് നിരാഹാര വ്രതമല്ല നിരാഹാര വ്രതമാണ് അതേപോലെ തന്നെ മറ്റൊരു വാക്കാണ് ഷഷ്ടി വ്രതം ഷഷ്ടി വ്രതം മറ്റൊരു വാക്കാണ് ഷഷ്ടി വ്രതം ഷഷ്ടി വ്രതം ആറ് ആറാണ് ഷഷ്ടി എന്ന് പറഞ്ഞാൽ ആറാണ് അപ്പോ അപ്പൊ ഷഷ്ടി പൂർത്തിയോ പൂർത്തി അറുപത് ഷഷ്ടി എന്ന് വെച്ചാൽ ഈ ഷഷ്ടി ആറും അതേപോലെ തന്നെ അക്ഷരങ്ങൾ ശ്രദ്ധിക്കുക ഈ ഷഷ്ടി അറുപതുമാണ് അടുത്തത് പ്രവർത്തി പ്രവൃത്തി ഏത് പ്രവൃത്തിയാണ് കറക്റ്റ് ആയിട്ടുള്ളത് ആ നമ്മൾ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അത് ശരിയാണ് പ്രവർത്തിക്കുക ശരിയാണ് പക്ഷേ പ്രവൃത്തി എന്നാണ് പറയുക ഒരു തൊഴിലിനെയാണ് നമ്മൾ പ്രവൃത്തി എന്ന് പറയുന്നത് ആ തൊഴിലിനെ പ്രവർത്തിക്കുന്നതാണ് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അപ്പോൾ പ്രവർത്തിക്കുകയും പ്രവൃത്തിയും രണ്ടും രണ്ടാണെന്ന് ഓർത്തി ഓർത്തിരിക്കുക പ്രവൃത്തിയാണ് കറക്റ്റായിട്ടുള്ളത് പ്രവർത്തി അല്ല അടുത്ത വരുന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് സീനിയർ സുപ്പീരിയൻ അസിസ്റ്റന്റ് ട്രഷറി ഓഫീസർ അതേപോലെ തന്നെ സബ് ട്രഷറി ഓഫീസർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ശരിയായ പദം തിരഞ്ഞെടുക്കുക ഏതാണ് നമ്മളിപ്പോ പഠിച്ചതേ ഉള്ളൂ അല്ലേ നിശബ്ദത 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 ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള നിശബ്ദത ആ രണ്ട് ശബ്ദം അല്ലേ രണ്ട് ശബ്ദം കൂടി കൂടിച്ചേർന്നപ്പോ നിശബ്ദതയായി എന്ന് പഠിച്ചു രണ്ട് ഷ ആണല്ലേ രണ്ട് ശബ്ദം കൂടി കൂടിച്ചേർന്നപ്പോ നിശബ്ദത ആണെന്ന് പഠിച്ചു അടുത്തത് പ്രാരംഭം പ്രാരംഭം പ്രാരംഭമല്ല പ്രാരംഭമാണ് ഭരണിയുടെ ബായാണ് പ്രാരംഭത്തിന് വരുന്നത് ഭരണിയുടെ ബ അടുത്തത് പ്രാവശ്യം പ്രാവശ്യം നമ്മൾ പറയാറുണ്ട് അല്ലെ എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ ആ പ്രാവശ്യമല്ല പ്രാവശ്യമാണെന്ന് ഓർത്തുവെക്കുക ഇനി നമ്മൾ പറയുമ്പോൾ പറയുക എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയരുത് അടുത്തത് പ്രാസംഗികൻ പ്രസംഗകൻ പ്രാസംഗികൻ പ്രസംഗകൻ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് പ്രസംഗകനാണ് അല്ലേ പ്രസംഗിക്കുന്നയാളെയാണ് എന്ത് പറയുന്നത് പ്രസംഗകൻ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും പ്രാസംഗികൻ എന്ന് പറയരുത് പ്രസംഗകൻ പ്രസംഗിക്കുന്നയാൾ പ്രസംഗകനാണ് അടുത്തത് പ്രൗഡി പ്രൗഢി കെട്ടുള്ള ഡായാണ് പ്രൗഡിക്ക് വരുന്നത് പ്രൗഢി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഗാംഭീര്യം അല്ലേ ആ നല്ല ഗാംഭീര്യത്തോടെ നടക്കുന്നത് പ്രൗഢി അപ്പോ ഡായ്ക്ക് കുറച്ച് ഗാംഭീര്യം ഇരുന്നോട്ടെ അല്ലേ ഡായ്ക്ക് കുറച്ച് ഗാംഭീര്യം ഇരുന്നോട്ടെ അപ്പോൾ പ്രൗഡി കുറച്ച് ഗാംഭീര്യമുള്ള ഡായാണെന്ന് വെക്കുക പ്രൗഢി എന്ന് കേൾക്കുമ്പോൾ കുറച്ച് ഗാംഭീര്യമുള്ള ഡായാണെന്ന് ഓർത്തു വെക്കുക അതേപോലെ പ്രൗഢഗംഭീരം പ്രൗഢഗംഭീരം പ്രൗഢഗംഭീരത്തിനും കുറച്ച് ഗാംഭീര്യമാവാം അപ്പോൾ ഡ കെട്ടുള്ള ഡായാണെന്ന് ഓർത്തു വെച്ച് ഓർത്തു വെക്കുക കുറച്ച് ഗാംഭീര്യത്തോടെയുള്ള ഡായാണ് അതേപോലെ തന്നെ വരുന്നതാണ് പ്രൗഢവനിത പ്രൗഢ വനിത അല്ലേ അപ്പൊ പ്രൗഡി പ്രൗഢഗംഭീരം പ്രൗഢവനിത ഇത് മൂന്നും ഇങ്ങനെയല്ല വരുന്നത് ഇത് തെറ്റാണ് പ്രൗഡി പ്രൗഢഗംഭീരം പ്രൗഢവനിത നമ്മൾ പഠിച്ചില്ലേ കുറച്ച് ഗാംഭീര്യത്തോടെ ഉള്ളതാണ് എന്ത് പ്രൗഢി പ്രൗഢഗംഭീരം അതേപോലെ തന്നെ പ്രൗഢവനിത അടുത്ത പ്രതിഫലം പ്രതിഫലം അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് ആ പ്രതിബലമല്ല പ്രതിഫലമാണ് പ്രതി ആണ് വരുന്നത് പ്രതിഫലമാണ് വരുന്നത് അടുത്ത മുഖഛായ 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 എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ചായയാണ് മുഖം അച്ഛന്റെ ചായയാണെന്ന് നമ്മൾ പറയാറില്ലേ മുഖം അച്ഛൻ്റെ ചായയാണ് മുഖം ആരുടെ ചായയ ആ അച്ഛൻ്റെ ചായയാണ് മുഖം അച്ഛൻ്റെ ചായയാണ് അതേപോലെ തന്നെ യാദൃച്ഛികം യാദൃച്ഛികത്തിനും അതേപോലെ തന്നെ അച്ഛൻ്റെ ചായയാണ് യദു അച്ഛനെ യാദൃച്ഛികമായി കണ്ടു എന്ന് ഓർത്ത് വെച്ചൂടെ യദു അച്ഛനെ യാദൃച്ഛികമായി കണ്ടു എന്ന് ഓർത്ത് വെച്ചൂടെ അപ്പോ യാദൃച്ഛികത്തിനും അതേപോലെ തന്നെ മുഖഛായയ്ക്കും അച്ഛൻ്റെ ചായയാണെന്ന് നമ്മളിപ്പോൾ പഠിച്ചു അതേപോലെ തന്നെ മറ്റൊരു വാക്കാണ് ഐശ്ചികം ഐശ്വികം ഐശ്വികത്തിനും എന്ത് ചായയാണ് ആ അച്ഛൻ്റെ ചായയാണ് ഐശ്വികത്തിനും വരുന്നത് അപ്പം നിങ്ങൾ ഓർത്തു വെക്കുക മുഖഛായ യാദൃച്ഛികം അതേപോലെ തന്നെ ഐശ്ചികം ഇതിനൊക്കെ എന്താണ് അച്ഛൻ്റെ ചായയാണെന്ന് ഓർത്ത് വെക്കുക അടുത്തത് രക്ഷകർത്താവ് രക്ഷാകർത്താവ് നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലേ രക്ഷാകർത്താവ് എന്ന് പക്ഷെ അത് തെറ്റാണ് രക്ഷാകർത്താവാണ് ശരിയായിട്ടുള്ള വാക്ക് രക്ഷാകർത്താവാണ് രക്ഷാകർത്താവ് ദീർഘചിഹ്നം ഇവിടെ വേണം അതേപോലെ വാത്മീകി വാത്മീകി ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് വാത്മീകി അല്ല വാത്മീകിയാണ് വാലുള്ള വാത്മീകി എന്ന് ഓർത്തു വെക്കുക വാൽമീകിക്ക് എന്താണ് വാല് അല്ലേ ആത്മീയ്ക്ക് വാലുണ്ടെന്ന് വെക്കുക നമുക്ക് ഇങ്ങനെയൊക്കെ ഓർത്ത് വെച്ചാലേ എക്സാമിന് പോകുമ്പോൾ കിട്ടുള്ളൂ അല്ലേ അപ്പം അടുത്ത സത്യാഗ്രഹം സത്യാഗ്രഹം സത്യഗ്രഹം ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് നമ്മൾ സത്യാഗ്രഹം എന്നാണ് പറയാറുള്ളത് അതാണ് പറഞ്ഞത് നമ്മുടെ ഉച്ചാരണം ആദ്യം റെഡി ആവണം നമ്മൾ ഉച്ചരിക്കുന്നത് തെറ്റുമ്പോഴാണ് നമ്മൾ എഴുതുന്നതും തെറ്റുന്നത് അപ്പോൾ സത്യാഗ്രഹമല്ല സത്യഗ്രഹമാണെന്ന് ഓർത്തുവെക്കുക അടുത്തതാണ് സമ്രാട്ട് സാമ്രാട്ട് സാമ്രാട്ട് സമ്രാട്ട് അപ്പം ഇത് ഏതാണ് ശരിയായിട്ടുള്ളത് ആ സമ്രാട്ടാണല്ലേ ഇവിടെ വിരുചിഹ്നത്തിന് ആവശ്യമില്ല സമ്രാട്ടാണ് സാമ്രാട്ട് അല്ല അടുത്തത് സൃഷ്ടാവ് സ്രഷ്ടാവ് ഏതാണ് കറക്റ്റായിട്ടുള്ളത് ശ്രേഷ്ഠാവാണ് സ്രേഷ്ഠാവാണ് ആയിട്ടുള്ളത് സ്രേഷ്ഠാവ് എന്ന് വെച്ചാൽ എന്താ സൃഷ്ടിക്കുന്ന ആൾ സൃഷ്ടിക്കുന്ന ആളെ സൃഷ്ട സൃഷ്ടാവ് എന്നല്ലാതെ പറയുക സ്രേഷ്ഠാവ് എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ സർവസ്വം 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 അപ്പോ ഒരു സായിനെ താങ്ങി പിടിച്ചിരിക്കാന്ന് ഓർത്താ മതി എന്ന് കേൾക്കുമ്പോ സായിനെ ഇങ്ങനെ താങ്ങി പിടിച്ചിരിക്കുക എന്ന് ഓർക്കുക അതേപോലെ സ്വാദിഷ്ടം സ്വാതിഷ്ടം എന്ന് പറയുമ്പോൾ സ്വാതിക്ക് ആ സ്വാദി ഇവിടെ നമുക്ക് സ്വാ സ്വാദീന്ന് ഓർത്തു വെക്കാം ഇവിടെ ദിയ എന്ന് വേണമെങ്കിൽ ഓർത്തു വെക്കാം സ്വാദിക്കും ദിയയ്ക്കും എന്താണ് മുട്ട വലിയ സ്വാദിഷ്ടമായി തോന്നി എന്ന് ഓർത്തു വെച്ചൂടെ സ്വാദിക്കും ധിയയ്ക്കും മുട്ട സ്വാദിഷ്ടമായി തോന്നി എന്ന് ഓർത്തു വെച്ചുകൂടെ അപ്പോൾ സ്വാദിഷ്ടം രണ്ട് ട ആണ് വരുന്നതെന്ന് ഓർത്തു വെക്കുക ഇവിടെ രണ്ട് മുട്ട വരുന്നുണ്ട് എന്ന് ഓർത്തു വെക്കുക അപ്പോൾ സ്വാദിഷ്ടം ഈ ടായല്ല സ്വാദിക്കും ദിയയ്ക്കും മുട്ട മുട്ട സ്വാദിഷ്ടമായിട്ടാണ് തോന്നിയത് അങ്ങനെ ഓർത്തു വയ്ക്ക അടുത്തത് ഹാർദ്ദവം ഹാർദ്ദം ഹാർദവം ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് നമ്മൾ പലപ്പോഴും ആയിട്ട് പ്രസംഗിക്കുമ്പോഴൊക്കെ പറയാനുള്ളത് അദ്ദേഹത്തെ ഞാൻ ഹാർദവമായി വേദിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു എന്ന് അങ്ങനെ പറയുന്നത് തെറ്റാണ് എന്താണ് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു എന്നാണ് പറയേണ്ടത് ഹാർദ്ദവം അല്ല ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഹാർദം അടുത്തത് ഹേമന്തം ഹേമന്തം ഏതാണ് ആ ഹേമന്തം ആണ് കറക്റ്റായിട്ടുള്ള വാക്ക് അടുത്ത ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ക്ലർക്ക് എൽ ഡി ക്ലർക്ക് പ്രീവിയൻസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ശരിയായ പദം പദമേത് ശരിയായ പദമേത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ സമ്രാട്ട് ഓപ്ഷൻ ബി സാമ്രാട്ട് ഓപ്ഷൻ സി സമ്രാട്ട് ഓപ്ഷൻ ഡി സാമ്രാട്ട് ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് ആ ഓപ്ഷൻ എ സമ്രാട്ടാണല്ലേ സമ്രാട്ട് അടുത്ത ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചോദിച്ചൊരു ആണ് ശരിയായ പദപ്രയോഗം കണ്ടെത്തുക ശരിയായ പദപ്രയോഗം കണ്ടെത്തുക ഓപ്ഷൻ എ സ്വാദിഷ്ടം ഓപ്ഷൻ ബി സ്വാദിഷ്ടം ഓപ്ഷൻ സി സ്വാദിഷ്ടം ഓപ്ഷൻ ഡി സ്വാദിഷ്ടം അപ്പോൾ ഏതാണ് കറക്റ്റായിട്ടുള്ള നമ്മൾ പഠിച്ചല്ലേ എന്താണ് സ്വാദിക്കും ദിയ്ക്കും മുട്ട വലിയ ഇഷ്ടമാണ് അല്ലേ മുട്ട വലിയ ഇഷ്ടമാണ് സ്വാദിക്കും ദിയ്ക്കും മുട്ട സ്വാദിഷ്ടമായി തോന്നിയെന്ന് പഠിച്ചു അല്ലേ അവസാനം രണ്ട് മുട്ടയാണെന്ന് പഠിച്ചു സ്വാദിക്കും ദിയ്ക്കും അക്ഷരങ്ങൾ മാറിപ്പോവരുത് അടുത്തത് സദീർത്ഥ്യൻ സദീർത്ഥ്യൻ അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സതീർത്തിയൻ ആ ഈത്യനാണല്ലേ കറക്റ്റ് സതീർത്ഥ്യൻ സതീർത്ഥ്യനാണ് കറക്റ്റ് അടുത്തത് സത്കാരമാണ് സത്കാരമാണോ കറക്റ്റ് ആയിട്ടുള്ളത് സത്കാരമാണ് ആയിട്ടുള്ള വാക്ക് സത്കാരം ഓക്കെ സത്കാരമാണ് അടുത്ത സ്ഫടികം സ്ഫടികം ഏതാണ് കറക്റ്റ് ആണെന്ന് ഓർത്തു വെക്കുക അതേപോലെ തന്നെ സ്വയരക്ഷ സ്വയം രക്ഷ സ്വയ സ്വയരക്ഷയല്ല സ്വയം രക്ഷയാണ് നമ്മൾ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ സ്വയരക്ഷയല്ല സ്വയം രക്ഷയാണ് എന്താണ് സ്വയം രക്ഷ അതേപോലെ തന്നെ നമ്മൾ സ്വരക്ഷ എന്നും പറയാറുണ്ട് മറ്റൊരു വാക്കാണ് സ്വയം പരിശ്രമം സ്വയം രക്ഷ പോലെ തന്നെ മറ്റൊരു വാക്കാണ് സ്വയം പരിശ്രമം വരുന്നത് ഇതിനെ നമുക്ക് സ്വപരിശ്രമം എന്നും പറയാറുണ്ട് സ്വയം പരിശ്രമത്തെ സ്വ പരിശ്രമം എന്നും പറയാറുണ്ട് അപ്പോ എക്സാമിന് രണ്ട് ചോദിക്കുകയാണെങ്കിലും ശരിയാണ് അടുത്തത് സാഷ്ടാംഗം സാഷ്ടാംഗം ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സാഷ്ടാംഗം ആ ഇവിടെ വളഞ്ഞിട്ടുള്ള ടാണല്ലേ വളഞ്ഞിട്ടുള്ള ടായാണ് സാഷ്ടാംഗത്തിന് വരുന്നുണ്ട് വരുന്നത് അപ്പോ ഓർത്തു വെക്കുക ഇവിടുത്തെ ഗ സാഷ്ടാങ്കത്തെ ഗ എടുത്തിട്ട് ഇവിടെ നമ്മൾ ഇട്ടു എന്ന് ഓർത്തു വെച്ചാ മതി സാഷ്ടാംഗത്തെ ഘാ എടുത്തിട്ട് ഇവിടെ നമ്മൾ നമ്മളിങ്ങനെ തിരിച്ചിട്ടു അപ്പോ സാഷ്ടാംഗം സാഷ്ടാംഗം കിട്ടി അടുത്ത സാമൂഹ്യം സാമൂഹികം സാമൂഹ്യമല്ല സാമൂഹികമാണ് സാമൂഹ്യമല്ല സാമൂഹികമാണെന്ന് വെക്കുക അതേപോലെ തന്നെ ചിലവ് ചെലവ് നമ്മൾ പറയാറുണ്ട് അല്ലേ ചിലവുണ്ട് അല്ലേ എടാ ചിലവുണ്ട് അല്ലെങ്കിൽ നിനക്ക് നീ ഇന്ന് ചിലവ് ചെയ്യണം അല്ലെ അപ്പൊ ചിലവല്ല ചെലവാണ് ചെലവാണെന്ന് വെക്കുക അടുത്തത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കോബ്ലർ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് രണ്ടായി പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ചോദിച്ച ഒരു പ്രീവിയസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏത് താഴെ കൊടുത്തിരിക്കുന്ന ശരിയായ പദം ഏതാണെന്നാണ് ചോദ്യം അപ്പോൾ ഏതാണ് സദീർത്യൻ സദീർത്യൻ ഓപ്ഷൻ സി സദീർത്യൻ സതീർത്ഥ്യൻ ഏത് സതീർത്ഥയാണ് അപ്പോൾ ശരിയായിട്ടുള്ളത് ആ ഓപ്ഷൻ സി ആണ് ആണല്ലേ സദീർത്യൻ നമ്മൾ പഠിച്ചു സദീർത്യൻ ആണ് ശരിയായിട്ടുള്ളത് അടുത്തത് ക്ലർക്ക് എൽ ഡി ക്ലർക്ക് ഒരു ചോദിച്ചൊരു ആണ് ശരിയായ പദമേത് ശരിയായ പദമേത് ഓപ്ഷൻ എ ഉച്ചോസം ഓപ്ഷൻ ബി ഉച്ചോസം ഓപ്ഷൻ സി ഉച്ചോസം ഓപ്ഷൻ ഡി ഉച്ചോസം അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് ആ ഇതിന്റെ ആൻസർ ഞാൻ പറയുന്നില്ല നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പൊ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പി എസ് സി റാങ്ക് ബുക്ക് അപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ചെന്ന് ഡൗൺലോഡ് ചെയ്യുക നിങ്ങൾ പ്രീമിയം എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി